നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റ് താരം യുവരാജ് സിംഗ് അറസ്റ്റിലായിരിക്കുകയാണ്. ഏറെ ഞെട്ടലോടെയാണ് കായിക ലോകം ഈ വാർത്ത കേട്ടറിഞ്ഞത്. ജാതീയ പരാമർശത്തിന്റെ പേരിൽ ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് താരത്തെ അറസ്റ്റ്. ജാതീയ പരാമർശത്തിന്റെ പേരിലാണ് ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് താരം യുവരാജ് സിംഗിന് അറസ്റ്റ് ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് താരം യുസ്വേന്ദ്ര ചഹലിനെതിരെ നടത്തിയ ജാതീയ പരാമർശത്തിന്റെ പേരിലാണ് അറസ്റ്റ് എന്നും പറയുന്നുണ്ട്. ഹാൻസി പോലീസ് അറസ്റ്റ് ചെയ്ത യുവരാജിനെ പിന്നീട് ഇടക്കാല ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. എന്നാൽ 3 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് താരത്തിന് ജാമ്യം അനുവദിച്ചത്. ഇന്ത്യൻ പീനൽ കോഡിലെ SC ST ആക്ട് പ്രകാരമാണ് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ചയാണ് താരത്തെ അറസ്റ്റ് ചെയ്തതെന്ന് ഹാൻസി SP നിതിക ഗലോട്ട് വ്യക്തമാക്കി. എന്നാൽ ഇത് സംബന്ധിച്ച വാർത്തകളൊന്നും തന്നെ മാധ്യമങ്ങളിൽ വന്നിട്ടില്ലായിരുന്നു. താരത്തിന് പിന്നീട് ജാമ്യം അനുവദിച്ചതായും SP അറിയിച്ചു. യുവരാജിന്റെ ഫോൺ പിടിച്ചെടുത്തതായും റിപ്പോർട്ടുകളുണ്ട്. ദളിത് ആക്ടിവിസ്റ്റും അഭിഭാഷകനുമായ രജത് കൽസൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് യുവരാജിനെതിരെ കേസെടുക്കുന്നത്. 2020 ഏപ്രിലിൽ ഇന്ത്യൻ താരം രോഹിത് ശർമ്മയുമായി നടത്തിയ ഇൻസ്റ്റാഗ്രാം ലൈവ് ചാറ്റിനിടെയാണ് യുവരാജ് വിവാദ പരാമർശം നടത്തിയത്. താഴ്ന്ന ജാതിക്കാരെ പരിഹസിക്കാനായി ഉപയോഗിക്കുന്ന വാക്കാണ് ചഹലിനെതിരെ യുവരാജ് ഉപയോഗിച്ചത്. നിർദോഷമായി പറഞ്ഞ തമാശയാണെങ്കിലും പരിഹാസത്തിന് യുവരാജ് തിരഞ്ഞെടുത്ത വാക്കുകളാണ് ദളിത് സംഘടനകളെയും ഒരു വിഭാഗം ആരാധകരെയും കുപിതരാക്കിയത്. ഇതോടെ യുവരാജ് മാപ്പ് പറയണം എന്നാവശ്യപ്പെടുന്ന ഹിന്ദി ഹാഷ്ടാഗ് യുവരാജ് സിംഗ് മാഫി മാങ്കെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരംഗം സൃഷ്ടിച്ചിരുന്നു. അർബുദത്തെ പോലും തോൽപ്പിച്ച യുവരാജിന് ജാതീയ ചിന്തകളെ തോൽപ്പിക്കാൻ ഇനിയുമായിട്ടില്ലെന്നായിരുന്നു ഉയർന്ന പ്രധാന വിമർശനം. കോവിഡ് വ്യാപനത്തെ തുടർന്ന് രാജ്യം ലോക്ക്ഡൌൺ ആയതിനു പിന്നാലെ ടിക്ടോക്കിൽ വീഡിയോകൾ ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിരുന്നു യുസ്വേന്ദ്ര ചഹൽ. കുടുംബാംഗങ്ങളെ പോലും പങ്കെടുപ്പിച്ചാണ് ചഹൽ ടിക്ടോക്കിൽ വീഡിയോ ചെയ്തിരുന്നത്. ഇൻസ്റ്റാഗ്രാം ലൈവ് ചാറ്റിനിടെ ഇക്കാര്യം ചർച്ചയായപ്പോഴാണ് ചഹലിനെ കളിയാക്കാൻ യുവരാജ് വിവാദ പരാമർശം നടത്തിയത്. സംസാരത്തിന്റെ ഒഴുക്കിൽ യുവരാജ് പോലും അറിയാതെയാണ് വിവാദ പരാമർശം ഉണ്ടായതെങ്കിലും ആരാധകർ ഇതിനെതിരെ ശക്തമായി രംഗത്തെത്തുകയായിരുന്നു. സംഭവം വിവാദമായതോടെ യുവരാജ് പരസ്യമായി ഖേദപ്രകടനവും നടത്തിയിരുന്നു. ജാതീയമായ തരംതിരിവുകളിൽ താൻ വിശ്വസിക്കുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് താരത്തിനെതിരെ ഹരിയാന പോലീസിൽ പരാതി ലഭിച്ചത്. യുവരാജ് സിംഗിനെ അറസ്റ്റ് ചെയ്താലും ജാമ്യം അനുവദിക്കണമെന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. അന്വേഷണവുമായി സഹകരിക്കാൻ യുവരാജിനും നിർദ്ദേശം നൽകിയിരുന്നു. ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന കളിക്കാരിലൊരാളാണ് യുവരാജ് സിംഗ് എന്നത്. 1981 December 12 ഛത്തീസ്ഗഡിലാണ് അദ്ദേഹം ജനിച്ചത്. മുൻ ഇന്ത്യൻ ഫാസ്റ്റ് ബൗളറും പഞ്ചാബി സിനിമാ താരവുമായ യോഗരാജ് സിംഗിന്റെ മകൻ കൂടിയാണ് അദ്ദേഹം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.